മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മഹനീയ പാഠങ്ങൾ ജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്നുകൊടുത്ത മഹാസാന്നിധ്യങ്ങളായിരുന്നു സൂഫികളെന്നും മനുഷ്യരെ തമ്മിലകറ്റുന്ന വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതിന് മാത്രമേ ഉപകരിക്കൂ എന്നും ഷാഖ് നജ്മുദ്ദീൻ ജിലാനി പ്രസ്താവിച്ചു. കുതുബ് സമാൻ എജുലാൻ ത്രൈമാസ ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ചിസ്തി സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് കലഹിച്ച് ചോര ചിന്തി കടിച്ചു കീറിയിരുന്ന ഒരു ജനതയായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മറ്റു ഉച്ചനീചത്വങ്ങളും ഏറ്റവും രൂക്ഷമായ രീതിയിൽ നിലനിന്നിരുന്ന ഒരു മണ്ണായിരുന്നു ഇന്ത്യയുടെ മണ്ണ്. ഈ സ്ഥലത്തേക്കാണ് മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു തആല അൻഹു സഹോദര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഉത്തമ നിദർശനങ്ങളുമായി കടന്നു വരുന്നത്. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിവന്യനായ ഗുരുവര്യൻ ഖാജാ ഉസ്മാൻ ഹാറൂനി മഹാനവർകൾ ഹാജാ റളിയല്ലാഹു തആല അൻഹുവിന് പകർന്നു നൽകിയ അമൂല്യമായ പാഠങ്ങൾ അത് ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഹാജാ മുഈനുദ്ദീൻ ചിഷ്തി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. സുപ്രധാനമായി മൂന്ന് പാഠങ്ങളാണ് ഹാജാ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു തആല അൻഹുവിന് തൻ്റെ അഭിവന്യ ഗുരുവര്യൻ നൽകിയിരുന്നത്. ഇഗാസത്തുൽ മൽഹൂഫീൻ വഖലാഉ ഹാജത്തിൽ ബാഇസീൻ വഇതാമുൽ ജായിഈൻ. വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുക, സാധുക്കളെ സഹായിക്കുക, പ്രയാസപ്പെടുന്നവർക്ക് താങ്ങായി നിൽക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ നാളെ പരലോകത്ത് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് തൻ്റെ അഭിവന്യ ഗുരുവര്യൻ തന്നെ പഠിപ്പിച്ചതായി ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ആ സുന്ദരമായ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് മഹാനായ ഖാജാ റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വരുന്നത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ, ദാഹമനുഭവിക്കുന്നവന് ദാഹജലം നൽകാൻ ഇസ്ലാം വലിയ മഹത്വമാണ് കൽപ്പിച്ചത് എന്ന് ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു തആല അൻഹു ഹാജാ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ജോ ബി പ്യാസേക്കോ പാനി പിലാത്ത ഹേ ഉസി വഖ്ത് ഉസ്കാ തമാം ഗുനാഹ് ബക്ഷ് ദിയേ ജാതേ ഹേ. മഹാനായ ഹാജാ ഉസ്മാൻ ഹാറൂനി പറയുന്നതാണ്, ഒരു മനുഷ്യൻ ദാഹിച്ച് വലഞ്ഞവന് ദാഹജലം നൽകാൻ തയ്യാറായാൽ തൽക്ഷണം അവൻ്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുകയാണ്. ഔർ വോ ഐസേ ഹോ ജാത്ത ഹെ ജയ്സേ ജയ്സാ അഭി അപ്നി മാക്കെ പേഡ്സേ പൈതാ ഹുവാ ഹോ. ഇപ്പോൾ ഈ സമയത്ത് തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ജന്മമെടുത്ത നവജാത ശിശുവിനെ പോലെ പാപരഹിതനായി നിഷ്കളങ്കനായി അവൻ മാറുമെന്ന് ഖാജാ ഉസ്മാൻ ഹാറൂനി പഠിപ്പിക്കുകയാണ്. അജ്മീറിൽ ഖാജ ഗരീബ് നവാസ്, പാവങ്ങളുടെ സഹായി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ പാഠങ്ങൾ കൈമാറിയത് കൊണ്ടാണെന്നും ഷാഹ് നജ്മുദ്ദീൻ ജിലാനി പറഞ്ഞു. അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിയുടെ ഉറൂസിനോടനുബന്ധിച്ച് അജ്മീർ ഖാജ തിരുദൂതരുടെ സമ്മാനം എന്ന പ്രമേയത്തിൽ ഉസ്താദ് അബ്ബാസ് ഫൈസി വഴിക്കടവിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗമം ഷാഹ് അബ്ദുൽ സലാം ജിലാനി കൊപ്പം ഉദ്ഘാടനം ചെയ്തു. ഷാഹ് കുഞ്ഞു മുഹമ്മദ് ജിലാനി കാച്ചിനിക്കാട് അധ്യക്ഷനായി. അബ്ദുൽ ബാരി ഹുദവി മേൽമുറി, ഇബ്രാഹിം ബാഖവി പുല്ലൂർ, മുഹമ്മദ് അസ്ലം ഹുദവി കോടൂർ, അബ്ദുൽ സലാം മന്നാനി പുളിയാട്ടുകുളം, അബ്ദുൽ സലാം ഖാസിമി വടകര, അബ്ദുൽ വഹാബ് ഹുദവി പയ്യനാട്, അബ്ദുൽ സലാം ജിലാനി മലപ്പുറം, അബ്ദുൽ നാസർ ജിലാനി ചുള്ളിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മഹ്ഫിൽ ചിസ്തിയയ്ക്ക് ഹാഫിസ് ഹനീഫ് ജിലാനി കോട്ടപ്പുറം നേതൃത്വം നൽകി. ഖാജപിയാനെ അപ്നി കരാമത്ത് ദുനിയാ കോ ദിഖ്ലായേ ഖാജപിയാനെ അപ്നി കരാമത്ത് ദുനിയാ കോ ദിഖ്ലായേ ഖാജപിയാനെ അപ്നി കരാമത്ത് ദുനിയാ കേ ലിഖ്ലായേ ഖാജപിയാനെ അപ്നി കരാമത്ത് ദുനിയാ കോ ദിഖ്ലായേ രിമിജ് റഹ്മത്ത് ബർസേ. മലയാളം ടെലിവിഷൻ മലപ്പുറം. Oh,
ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് തേൻപാട്ടിൽ ജ്വല്ലറി, തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി.